Let's Oppo photo. Hey, what's up guys? Welcome back to Action Dude. After all this time. So guys, Action Dude ne pudhiri video like evarkkum swagatham guys. Appo video kandirunnikkumbo ippo thane like adichu power shaku ningal ellarum. Okay, ningal ellarum kaiyina video kke nalla reethi like ok adichu. Okay, appo 400 like kke aanu adichittullathu. Ennalum nalla like thanneyanu. എന്നാലും നിങ്ങൾ ഒരു 1000 ലൈക്ക് ഒക്കെ അടിക്കാൻ പറ്റിയ ആൾക്കാരാണോ? ഓക്കെ, ഇപ്പൊ എന്റെ വീഡിയോസിനൊക്കെ ഒരു 1000, 2000, 3000 വ്യൂസ് ഒക്കെ കിട്ടുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഒരു 2-3 വീഡിയോസ് ഒക്കെ 100,000 ഒക്കെ ആയിട്ടും ഉണ്ട്. പിന്നെ ഒരു അത്യാവശ്യം നല്ല 87K അങ്ങനെയൊക്കെ വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പൊ ഈ വ്യൂസിന്റെ കാര്യം പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അത്രയും വ്യൂസ് കിട്ടി, അപ്പൊ അത്ര ആൾക്കാർ കണ്ടു, അപ്പൊ ലൈക്ക് അടിച്ചത് കുറച്ച് പേരൊക്കെ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. അപ്പൊ വ്യൂസ് ഇത്രയും കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല. അപ്പൊ ഗൈസ്, സൗണ്ടിന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ ചെറിയൊരു എക്കോ പോലെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് അറിയാം. കാരണം എന്ന് വെച്ചാൽ ഇതൊരു വലിയൊരു നീളമുള്ള ഒരു റൂമാണ്, പിന്നെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അത് അപ്പോൾ ഒരു സൗണ്ടിൻ്റെ ചെറിയൊരു പോരായ്മ കാണും. അപ്പോൾ നിങ്ങളെല്ലാം ക്ഷമിച്ച് കാണും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ തൊട്ട് അവസാനം വരെ കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്ന പുതിയ ഫോണിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ഈ ഫോൺ മേടിച്ച് അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഗൈസ്, ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എന്നെ ഇവിടെ ഒരു ഐ കാർഡ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സംഭവം ഇങ്ങനെ വന്നതാണ്, അത് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. ഈ വീഡിയോ കണ്ടിട്ട് കാണുക. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഫോണിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ ആണ് കാണാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഫോൺ മേടിച്ചിട്ട് ഒരു 1 week ആയി ഗൈസ്. ഓക്കെ, ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇത്രയും നാൾ ഈ ഫോണും കൊണ്ട് ഉപയോഗിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് സൂപ്പറായിട്ട് തോന്നിയെന്നൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ്. ഓക്കെ, ഇതാണ് എൻ്റെ പുതിയ ഫോൺ. ഓക്കെ, ആദ്യമായിട്ടുള്ള ഫോണാണ് ഗൈസ്, ഒപ്പോ റെനോ 6 Pro 5G ആണ് ഈ ഫോണിൻ്റെ പേര്. അപ്പോൾ ഗൈസ്, ഒപ്പോൻ്റെ ഏറ്റവും ടോപ്പായിട്ടിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ് റെനോ സീരീസുകൾ. ഓക്കെ, ഇവിടെ ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്യാമറയാണ്. ഒപ്പോ എന്ന് വെച്ചാൽ സെൽഫി എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതൽ മേടിക്കുന്നതെന്ന് തോന്നുന്നു. A few moments later. സെൽഫി എടുക്കാൻ ഒപ്പോ മേടിക്കുന്നൊക്കെയാണ് പരസ്യം. ഓക്കെ, അപ്പോൾ സെൽഫിക്കും സൂപ്പർ തന്നെയാണ്. അപ്പോൾ കൂടുതൽ ബാക്ക് ക്യാമറയ്ക്ക് ഭയങ്കര പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സൂപ്പർ ഫീച്ചേഴ്സ് ഒക്കെ ബാക്ക് ക്യാമറയ്ക്ക് വന്നിട്ടുണ്ട്. ആദ്യമേ ഗൈസ്, ഇതിൻ്റെ ഫീച്ചേഴ്സ് തന്നെ ഞാൻ പറഞ്ഞേക്കാം. നമ്മളെ ഈ ഫോണിനെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എക്സ്ട്രാ HD എന്ന് പറയുന്നൊരു ഫീച്ചറുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ക്യാമറയിലെ ഏറ്റവും കിടുക്കാച്ച ഫീച്ചേഴ്സ് ആണ്. പിന്നെ ഡ്യുവൽ വ്യൂ വീഡിയോ ഉണ്ടല്ലേ, ഒരുമിച്ചാണ്ട് ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറയും ഒരുമിച്ച് നമുക്ക് വീഡിയോ എടുക്കാം ഒറ്റ ക്ലിക്കിൽ തന്നെ. പിന്നെ നൈറ്റ് മോഡ് ഉണ്ട്, നൈറ്റ് മോഡ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ഗൈസ്, ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഫീച്ചർ എന്ന് പറയുന്നതാണ് ബോക്കെ ഫ്ലെയർ പോർട്രേറ്റ് വീഡിയോ. വളരെ സൂപ്പറായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ബ്ലർ വീഡിയോ നമുക്ക് എടുക്കാൻ സാധിക്കും. ഗൈസ്, അതിൻ്റെ ബോക്കെ ബ്ലർ കണ്ടോ, ഇത് പൊളിച്ച് കറക്റ്റ് നമ്മൾ DSLR ക്യാമറയിൽ നമ്മൾ ബ്ലർ ചെയ്ത് എടുക്കുന്ന പോലെയാണ്. പിന്നെ അവിടെ ചെറിയൊരു അവിടെ ഇവിടെ ഒക്കെ ഇരുന്നുണ്ടോ, അതാണ് നമ്മൾ എഫക്റ്റ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ശരിയൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ഉണ്ടല്ലേ. ഇത് നോ എഫക്റ്റ്, ഇത് ബോക്കെ ബ്ലർ എഫക്റ്റ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഫോക്കസ് ബ്ലർ ഒന്ന് കുറയ്ക്കാനും പറ്റും, കൂട്ടാനും പറ്റും. നിങ്ങൾക്കിപ്പോൾ എൻ്റെ വീഡിയോയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് നല്ല ബ്ലർ എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുണ്ട്. അതൊരു എഫക്റ്റ് ആണ് ഗൈസ്, എഫക്റ്റ് തന്നെ ഭയങ്കര ഒറിജിനൽ ബ്ലർ പോലെ തന്നെ കാണിക്കുന്നത്. DSLR ലെവലിൽ വരുന്ന ഒരു ക്യാമറയിൽ എടുക്കുന്ന അതൊരു എഫക്റ്റാണ് ഈ ബോക്കെ ഫ്ലെയർ പോർട്രേറ്റ് വീഡിയോയിൽ കിട്ടുന്നത്. വീഡിയോയിൽ മാത്രമേ കിട്ടുന്നുള്ളൂ, പിന്നെ പോർട്രേറ്റ് ചിത്രങ്ങൾ നമുക്ക് എടുക്കാം. ഗൈസ്, ഇതിൻ്റെ ബാക്കിൽ ഒപ്പോ റെനോ ഗ്ലോ എന്ന് പറയുന്നൊരു കളറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗൈസ്, 3D ബോർഡ്ലെസ് സെൻസ് സ്ക്രീൻ ഉണ്ട് ഇതിനകത്ത്. അൾട്രാ സ്മൂത്ത് ഫ്രം കോർണർ ടു കോർണറാണ്. ഇനി 65 volt സൂപ്പർ വൂക്ക് 2.0, സോ ലൂപ്പ് ടെംപ്ലേറ്റ് ഉണ്ട് ഇതിനകത്ത്. നമുക്ക് ഈ ടെംപ്ലേറ്റുകളെല്ലാം നമുക്ക് ഈ ക്രിയേറ്റീവ് വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഇതിനകത്ത് കാണിക്കുന്ന ഇതേപോലത്തെ ഉള്ളൊരു വീഡിയോ നമ്മുടെ വീഡിയോ ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. കാരണം ഇവിടെ ഇഷ്ടംപോലെ ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഇത് ഒപ്പോൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് സോ ലൂപ്പ്. മീഡിയ ടെക്കിൻ്റെ ഡൈമെൻസിറ്റി 1200 മികച്ച ഒരു ഗെയിമിംഗ് ഫ്ലാഷിപ്പ് കോറി വരുന്ന ഒരു പ്രൊസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. റാം വരുമ്പോൾ 12 GB റാം പ്ലസ് 7 GB റാം നമുക്ക് കൂട്ടാം. റാം എക്സ്പാൻഷൻ ഉണ്ട്, പിന്നെ സിസ്റ്റം ബൂസ്റ്റർ ഉണ്ട് ഗൈസ്. പിന്നെ പ്രൈവറ്റ് സിസ്റ്റം ഉണ്ട്, നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സൂക്ഷിക്കാനുള്ള കാര്യങ്ങൾ. എന്നിട്ട് ഈ ഫോണിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ സൂപ്പർ ഡിസൈനിങ് ആണ് ഗൈസ്. ഓക്കെ, നിങ്ങൾ കണ്ടില്ല, ഇവിടെ ആണെങ്കിൽ തിളങ്ങുന്ന ഒരു ഡിസൈനിങ് ആണ്. പിന്നെ ഇതിന് പോറലൊന്നും പറ്റത്തില്ല. ക്യാമറ മൊഡ്യൂലൊക്കെ കാണുമ്പോൾ ഒരു സാംസങ് S10 ആണക്കോ നോട്ടിൻ്റെ ആണക്കോ ഇവിടെ അങ്ങോട്ട് ഞാൻ ഒരു കണ്ടൊരു സാംസങ് ഫോണിൻ്റെ ഒക്കെ ഒരു ലുക്ക് പോലെയൊക്കെ തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ ഇതാണ്ട് ഇങ്ങനെ വരച്ചപ്പോൾ എനിക്ക് എന്തോ വരുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് പോറാൽ പറ്റത്തില്ല എന്നാണ് ഒരു ഇത് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ കുറേ ടെസ്റ്റിംഗ് വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഐ സി ഫോണിന് വാട്ടർ പ്രൂഫിംഗ് ഉണ്ട്. ഓക്കെ, വെള്ളം വീണാന്ന് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നത്.
ഓക്കെ വാട്ടർ പ്രൂഫിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ സ്ക്രാച്ച് പറ്റത്തില്ല. പിന്നെ ഗൈസ് ഇത് കർവ്ഡ് ഡിസ്പ്ലേ ആണ്, അതുകൊണ്ട് കുറച്ച് സൂക്ഷിക്കണം. ഓക്കെ അതിനെ ഞാൻ ഇപ്പം അപ്പോൾ ഈ ഫോണിനെ സൂക്ഷിക്കാൻ വേണ്ടി പ്രത്യേക അത് കേസൊക്കെ മേടിച്ചിരുന്നു, അന്ന് തന്നെ മേടിച്ചാണ്. പിന്നെ ഈ ഫോണിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കേസ് കിട്ടുന്നുണ്ട്, ഒരു ക്രിസ്റ്റൽ ക്ലിയർ കേസ് കിട്ടുന്നുണ്ട്. പക്ഷേ അത് ഇടാനൊരു പോരായ്മയുണ്ട്. ഇത് ഇട്ട ഗൈസ് ഈ ഫോണിനകത്ത് ഞങ്ങൾ സ്ക്രീൻ കാർഡ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, ഞാനത് നൈസായിട്ടും ഊരി മാറ്റി ഗൈസ്. എന്താന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇതാണ് ക്രിസ്റ്റൽ ക്ലിയർ കേസ്. ഇതിൻ്റെ സ്വന്തം കേസാണ്. ഇതിനെ കേസ് ഇങ്ങനെ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഊരിയപ്പോൾ ഈ സ്ക്രീൻ കാർഡ് ഇങ്ങോട്ട് ഇങ്ങനെ തട്ടിയാണ്, ഇങ്ങനെ തട്ടിയിരിക്കുകയാണ്. അപ്പോൾ തട്ടിയപ്പോൾ സ്ക്രീൻ കാർഡ് നൈസായിട്ടൊന്ന് ഒന്ന് ഊരി ഊരി പോയപ്പോൾ ഞാൻ പിന്നെ ഫുള്ള് ഇത്രയും വരെ ഊരിയപ്പോൾ ഇങ്ങനെ ഈ അവസ്ഥയായി കേസ്. അതുകൊണ്ടാണ് ഇതിൻ്റെ സ്വന്തം കേസ് ഇടാൻ പറ്റാത്തത്. അതുകൊണ്ട് ഒരു പ്രത്യേക കേസും മേടിച്ച് ഇതായിരുന്നു കാരണം. വേണ്ടില്ലേ, ഊരി മാറ്റിയാൽ കുഴപ്പമില്ല. കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിച്ചേ, ഫോണിൻ്റെ ലുക്കേ പോയി കേസ്. ഓക്കെ അപ്പോൾ പിന്നെ ഞാൻ ആ കേസും എടുത്ത് മാറ്റി. പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം ആ ബബിൾസും കൊണ്ട് വെച്ച് തന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞാൽ കാരണം എന്ന് വെച്ചാൽ ഈ ഫോൺ അറിയാതെ ഇന്ന് തറയിൽ വല്ല ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്, എന്നാലും വളഞ്ഞിരിക്കുന്ന ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ പ്രത്യേകം നല്ല രീതിയിൽ സൂക്ഷിക്കണം തറ വീഴാതെ. ഇതിലായിട്ട് തറ വീണിട്ടില്ല എന്ന് ഇങ്ങനെ ഇറുക്കി പിടിച്ചിരിക്കുകയാണ്. ആരുടെ കയ്യിൽ നിന്നും തറയിൽ പോയിട്ടില്ല, ഇനി തറയിൽ പോവല്ല. ഓക്കെ തറയിൽ പോവാതെ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് അങ്ങനെ ഒരു ചെറിയൊരു കാര്യം പറ്റിയായിരുന്നു നമുക്ക്. പിന്നെ ഞാൻ സ്ക്രീൻ കാർഡ് നൈസായിട്ടും ഊരി മാറ്റി ഇതിൻ്റെ ബോക്സിനകത്ത് എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. സ്ക്രീൻ കാർഡ് ഇല്ലാതാണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ നല്ല സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ അപ്പോൾ ഇപ്പം ഞാൻ ഈ കേസ് ഇട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ ഇന്നത്തെ കേസ് ഇട്ടില്ല, കാരണം ബാക്കിലെ ഈ കളറൊക്കെ നിന്ന് കാണിച്ചതിന് വേണ്ടി ഒരു പിച്ചേക്കുമാണ്. നമ്മളിപ്പോൾ ഒരു യൂട്യൂബർ ആണല്ലോ, അപ്പോൾ നല്ല വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി വീഡിയോ ക്വാളിറ്റി ഒക്കെ ഉള്ളൊരു ഫോൺ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത്ര നാൾ ഉപയോഗിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെ തോന്നുന്നുണ്ട്. പിന്നെ ഞങ്ങൾ സാംസങ്ങിൻ്റെ ഒരു ഫോണാണ് എടുക്കാൻ തുടങ്ങിയത്, പക്ഷേ നമ്മൾ ഒപ്പോ തന്നെ എടുത്ത് കുറേ ഫോൺ കടയിൽ ഇങ്ങനെ കയറി ഇറങ്ങി നോക്കിയിരുന്നു. അപ്പോൾ ഫോൺ കടയിൽ കയറുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ബ്രാൻഡുകളുടെ ഫോൺസ് ഇങ്ങനെ നേരെയായിട്ടിരിക്കും. ഏതാ മേടിക്കേണ്ടതെന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. വില കൂടിയതും കാണും, നമ്മുടെ ബഡ്ജറ്റ് ഒതുങ്ങിയിൽ കാണും, ബഡ്ജറ്റ് ഒതുങ്ങാത്തതും കാണും. അങ്ങനെ ഞാൻ പിന്നെ ഞങ്ങൾ ഒപ്പോ F19 നോക്കിയിരുന്നു, പിന്നെ റിയൽമിയുടെ കുറച്ച് ഫോൺ നോക്കിയിരുന്നു, സാംസങ്ങിൻ്റെ കുറച്ച് ഫോൺ നോക്കി. അതിനകത്തൊക്കെ ഈ എന്തോ വാട്ടർ ഡ്രോപ്പ് നോൺച്ച് ക്യാമറയാണ്. പിന്നെ പഞ്ച് ഹോളിൻ്റെയും കണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കിയപ്പോൾ അത്ര ഇതില്ല. പിന്നെ ഞാൻ യൂട്യൂബിനകത്ത് ഞങ്ങളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മാർട്ട് ഫോണുകളൊക്കെ ഒന്ന് വോട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. കുറേ പേര് സാംസങ് ആണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ നമ്മൾ സാംസങ്ങിൻ്റെ ഉയരാണ് ഗൈസ്. ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സാംസങ്ങിൻ്റെ ഫോണാണ്, ഒരു എഫക്റ്റ് ഒന്നും ചേർത്തിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ കുറേ പേര് പോക്കോ S3 അങ്ങനത്തെ പോക്കോയുടെ കുറേ ബ്രാൻഡുകൾ, റിയൽമി, വിവോ, വൺ പ്ലസ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്തുള്ള ഈ ബോക്കേ ബ്ലർ എന്ന് പറയുന്ന ഫീച്ചർ കണ്ടപ്പോൾ മറ്റ് ഫോണുകളൊന്നും എടുക്കാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് ഇത് തന്നെ എടുത്തത്. ആ ഫോൺ കടയിൽ തന്നെ വെച്ചിങ്ങനെ ക്യാമറ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വേറെ ലെവൽ സൂപ്പർ ആയിരുന്നു. പിന്നെ ബാറ്ററി എന്ന് പറയുമ്പോൾ 4500 mAh ബാറ്ററിയാണ് ഇതിനകത്തുള്ളത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരു ഡേ ലൈഫിൽ ഒരു ദിവസം നമുക്ക് സൂപ്പറായിട്ട് ഉപയോഗിക്കാം ഗെയിമൊക്കെ കളിച്ചാലും. പിന്നെ 4500 mAh ബാറ്ററി എന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ കൂടെ 65 volt സൂപ്പർ വോക്ക് ഫാസ്റ്റ് ചാർജിങ് ആണ് ഉള്ളത്. ഓക്കെ അപ്പോൾ അത് ഭയങ്കര ഇതാണ്, അപ്പോൾ പെട്ടെന്ന് ചാർജ് കയറും. ഇപ്പോൾ 30% ആണെങ്കിൽ നമ്മൾ കുത്തിയിടുവാണെങ്കിൽ നമ്മൾ അതിനെ തന്നെ നോക്കിയിരിക്കണം. നമ്മളിവിടെ കുത്തിയിട്ടിട്ട് അങ്ങോട്ട് ഒന്ന് പോലി വേറെ പണിക്ക് പോലി അന്നേരം തന്നെ സൂപ്പറായിട്ട് ചാർജ് കയറുന്ന ഫോണാണ്. ഇപ്പോൾ ഒരു 30% ഫോണിനകത്തുണ്ട്. ഓക്കെ കുത്തിയിട്ട് ഒരു 9-10 minutes കൊണ്ട് ഫുൾ ചാർജ് ആവും. ഇതിൻ്റെ ഡിസ്പ്ലേ വരുമ്പോൾ 90 Hz ആണ്. ഓക്കെ 120 Hz കൊടുക്കുന്നു പോക്കോ S3-ക്കും, പിന്നെ കുറേ മിഡ് റേഞ്ച് ഫോൺസിനകത്ത് വരെ 120 Hz കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇതിനകത്ത് 90 Hz കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ പവർ സേവിംഗ് മോഡ് ഓൺ ആക്കുമ്പോൾ സ്റ്റാൻഡേർഡ് റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്, അപ്പോൾ ഒന്ന് കുറച്ച് സ്മൂത്തും കുറയും. മ്യൂസിക് അത്രയും കിട്ടാല്ലേ, ഇപ്പൊ കോപ്പറേറ്റ് വന്ന് കാണും, ചുമ്മാ എടുത്ത് നോക്ക്. ശരി കോപ്പറേറ്റ് വന്ന് കാണോ, എന്തായാലും നോക്കട്ടെ. ഇല്ലല്ലോ കോപ്പറേറ്റ് ഒന്നുമില്ലല്ലോ, ഒന്നുമില്ല, എല്ലാം ഓൺ ആണല്ലോ. നല്ല കാര്യം കോപ്പറേറ്റ് വന്നിട്ടുണ്ട്. നല്ല കാര്യമുണ്ട്, വെറുതെ എന്റെ വീഡിയോയുടെ ആഡ്സ് ഒന്നും കളയാ. എന്റെ വീഡിയോക്ക് ഞാൻ തന്നെ ആഡ്സ് വന്നിനി, ആ പോർഷനും കട്ട് ചെയ്ത് കളയാം, വേറെ വഴിയില്ല. No copyright free. You
പാട്ടൊക്കെ കാണും, പക്ഷെ കോപ്പിറൈറ്റ് ഫ്രീ ആണ്. അത്യാവശ്യം നല്ല പാട്ടുകളൊക്കെയാണ് ഇവിടെ ഇടുന്നത്. ഓണോ സ്പീക്കറാണ് ഗൈസ്. സിഡി വേണമെങ്കിൽ വേണ്ട കഴിഞ്ഞത്. A few moments later. Guys, ഈ ഫോണിന്റെ കൂടെ കിട്ടിയ ഈ ടൈപ്പ് സി യുഎസ്ബി ഹെഡ്ഫോൺ വെച്ച് നമുക്ക് നല്ല രീതിയിൽ സൗണ്ട് ആസ്വദിക്കാൻ സാധിക്കും. ഹെഡ്ഫോൺ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഡോൾബി അറ്റ്മോസ് കൂടെ വേണം. കണ്ടില്ലേ, കണ്ടില്ലേ ഗൈസ്, ഇതാണ് ഡോൾബി അറ്റ്മോസ്. എന്നിട്ട് പിന്നെ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കസ്റ്റമൈസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ മൂവി മൂഡുണ്ട്, സ്മാർട്ട് മൂഡുണ്ട്, ഗെയിമിംഗ് മൂഡുണ്ട്, മ്യൂസിക് മൂഡുണ്ട്. അപ്പം പിന്നെ സ്മാർട്ട് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഡിഫാൾട്ടായിട്ട് തന്നെ ആവും. ഓക്കെ, എന്നാൽ നമുക്ക് ഡിഫാൾട്ട് കൊടുത്തേക്കാം. പിന്നെ ഗൈസ്, ഇങ്ങനെ ഒരു വെറൈറ്റി കസ്റ്റമൈസേഷൻ ഉണ്ട്. എൻവയോൺമെൻറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ട് ഇൻഡോറിൽ നമ്മളിപ്പോൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ പിന്നെ കമ്മ്യൂണിറ്റിയിൽ കേൾക്കുകയാണ്, ഇങ്ങനെ ഫ്ലൈറ്റിൽ ഇരുന്ന് കേൾക്കുകയാണിങ്ങനെ, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻഡോറിലാണ് പാട്ട് കേൾക്കുന്നത്. ഇതെല്ലാം സൗണ്ടിൻ്റെ ഒരു പ്രത്യേക കാര്യങ്ങളാണ്. പൊളിയാണ് ഗൈസ്. ഓക്കെ, ഡോൾബി അറ്റ്മോസ് ഓഫാക്കാം, ഓണാക്കാം. ഓണാക്കുമ്പോൾ ഓഫാക്കുമ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് കേൾക്കാൻ സാധിക്കും കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ച് തരാം നിങ്ങൾക്ക്. ഡോൾബി അറ്റ്മോസിൻ്റെ കഴിഞ്ഞ ബ്രോ. ഗൈസ്, നിങ്ങൾ കേട്ട് കാണുമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഫോണിൻ്റെ മൈക്കിൻ്റെ അടുത്തോട്ട് ഞാൻ കൊണ്ട് കേൾപ്പിച്ചാണ് നിങ്ങൾക്ക് തന്നത്. ഹെഡ്ഫോൺ വെക്കുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഡോൾബി അറ്റ്മോസ് ഫീച്ചറൊക്കെ ഉണ്ടായുള്ളൂ ഇതിൻ്റെ അകത്ത്. പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി പറയുമ്പോൾ മികച്ച ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. കണ്ടില്ലേ, ഡോൾബി അറ്റ്മോസിൻ്റെ ഒരു ഇതാണ് ഗൈസ്. ഞാനത് പ്രത്യേകിച്ച് മ്യൂസിക്കിൽ നിന്നകത്ത് ആഡ് ചെയ്തതല്ല, ഈ ഹെഡ്ഫോണിൻ്റെ സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേട്ടത്. നല്ലൊരു ഹെഡ്ഫോൺ ആണെന്നില്ലേ, ഡിസൈൻ കണ്ടില്ലേ, ഇങ്ങനെയാണ് ഹെഡ്ഫോണിൻ്റെ ഡിസൈൻ വരുന്നത്. ഗൈസ്, പിന്നെ ഇതിനകത്ത് ഹെഡ്ഫോൺ ജാക്ക് ഇല്ലാത്തതാണ് ഒരു കുഴപ്പം കേട്ടോ. അതില്ലാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ ബോയ മൈക്കിനകത്ത് കുത്താൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. വേറെ ഒരു കണക്ടർ മേടിച്ചാൽ പിന്നെ വിഷയം കാണത്തില്ല. ടൈപ്പ് സി ടു ഹെഡ്ഫോൺ ജാക്ക് കണക്ടർ മേടിച്ചാൽ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഗൈസ്, ഫോണിലിരിക്കുന്ന ഗെയിംസ് ഒന്ന് കാണിച്ചു തരാം. ഒന്ന് വിചാരിക്കേണ്ട, ഇത്രയും ഗെയിംസൊക്കെ ഉള്ളതാണ്. കൊച്ചു ഗെയിംസ് വരെയൊക്കെ ഉണ്ട്. ആസ്ഫാൾട്ട് നയൻ കളിക്കും, പബ്ജി കളിക്കും, ഫ്രീ ഫയർ അങ്ങനെ കളിക്കത്തില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്തില്ല. പിന്നെ ടോക്കിംഗ് ഏഞ്ചലേ ഉണ്ട്, ടോക്കിംഗ് ടോം കേറ്റാൻ മറന്നുപോയി. പിന്നെ ടോമിൻ്റെ ജെസ്കി ഉണ്ട്, ടാക്സി സിമുലേറ്റർ ഉണ്ട്, ഫ്ലൈറ്റ്, പിന്നെ മൈൻക്രാഫ്റ്റിൻ്റെ ഒറിജിനൽ വെർഷൻ ഉണ്ട്. അന്ന് പബ്ജി എന്നെടുത്ത് കാണിക്കാം. ബിജിയുടെ സൗണ്ട് ഇതിലായിട്ട് മാറിയിട്ടില്ല, അതേ സൗണ്ട് തന്നെയാണ്. മ്യൂസിക് ഉണ്ടല്ലോ ബി ജി എം, കേൾക്കാൻ സാധിക്കും. എന്റെ പൊന്നു കൊച്ചമണി, കുറെ നേരം അതിലൊന്നും നീ കിടന്ന് കാറണേ. കാറും ഇനിയും കാറും. പ്ലീസ് പ്ലേ ഇൻ മോഡറേഷൻ, ടേക്ക് ഫ്രീക്വന്റ് ബ്രേക്സ് ആൻഡ് പ്ലേ റെസ്പോൺസിബിളി. ഇത് വലിയ മാറണായില്ലോ. പബ്ജി ഒക്കെ പക്ക സ്മൂത്തിൽ നമുക്ക് കളിക്കാൻ കഴിയുന്നുണ്ട്, നല്ല സ്മൂത്ത് ഉണ്ട്. തോറ്റു പോയി ഗൈസ്. ഗെയിം എക്സിറ്റ് കൊടുത്ത് ഇനി ആസ്ഫാൾട്ട് നയൻ ഒന്ന് കളിച്ച് കാണിക്കാം. വേണ്ട ഗൈസ്, ഇതാണ് നമ്മുടെ കാറ്, റെഡ് കളർ കാറാണ്. ഓട്ടോ ഡ്രൈവ് അല്ലേ കളയാണെങ്കിൽ നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഗൈസിന് എത്ര റാമിലാണ് ഇപ്പോൾ കളിക്കുന്നതെന്ന്. ഉണ്ടല്ലേ ഗൈസ്, ആണ്ട് 7 GB റാം കൂട്ടിയിട്ടേക്കുവാണ്. ഇന്നത്തെ ഓൾറെഡി 12 GB റാം ആണ്. ഓക്കെ, ഇപ്പോൾ 7 GB കൂടി കൂട്ടി ഇത് റീസ്റ്റാർട്ട് ചെയ്യണം ഗൈസ്. ഇപ്പോൾ 12 GB ആയിട്ടാണ് ഇരിക്കുകയാണ് കേട്ടോ, സോറി. ഇന്നലെ ഒന്നും കൂടി കൂടത്തുള്ളൂ. ഈ മെയിൻ ഇഷ്ടപ്പെട്ട റാം എസ്റ്റെൻഡ് പറയുന്ന ഫീച്ചറുണ്ട്, അത് സൂപ്പറാണ്. നമുക്ക് റാം ഇഷ്ടത്തിന് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും.
മാക്സിമം ഒരു 19 GB വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് ഒരു 12 GB റാമാണ്. അപ്പോൾ നമുക്ക് ഒരു 7 കൂടി കൂട്ടുകയാണെങ്കിൽ 19 GB വരെ നമുക്ക് ഇതിനകത്ത് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. യെസ്, ബ്ലൂടൂത്തിൻ്റെ ലേറ്റസ്റ്റ് വെർഷനാണ്. പിന്നെ ഇതിനകത്ത് പ്രോസസ്സർ വരുന്നത് മീഡിയ ടെക്കിൻ്റെ ഡൈമെൻസിറ്റി 1200 ഒക്ടാകോർ ആണ്. സൂപ്പർ കിടുക്കാച്ച് മികച്ച ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ഓക്കെ, മികച്ച പ്രോസസ്സർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് 11 വെർഷനാണ്. അപ്പോൾ ലേറ്റസ്റ്റ് വെർഷനാണ് ആൻഡ്രോയിഡിൻ്റെ. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ് പറയുമ്പോൾ സൂപ്പർ സ്റ്റോറേജ് ആണ്. 256 GB സ്റ്റോറേജ് ഉണ്ട്. ഇപ്പം എനിക്ക് 497 GB അവൈലബിൾ ആണ്. ഇനിയും കിടക്കുവാണ്, കുറേ സംഭവങ്ങൾ നമുക്ക് കയറ്റി നിറയ്ക്കാൻ. ഇതിലായിട്ട് ഞാൻ കുറേ ഒന്നും കയറ്റി നിറച്ചിട്ടില്ല ഗൈസ്. പിന്നെ ഇതിനകത്ത് ഓൾ ഇൻ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് സൂപ്പറാണ്. ഇപ്പം ഞാൻ ഇവിടെ ലോക്ക് സ്ക്രീൻ എടുക്കുവാണ്. ഇപ്പോൾ ഒരു സംഭവം വരും. ആക്ഷൻ ട്യൂഡ് ഗൈസ് ആണ്, ഫോണിനകത്ത് തന്നെ ആക്ഷൻ ട്യൂഡാണ്. ഇത് എങ്ങനെ ഇട്ടെന്ന് വെച്ചാൽ ഓൾ ഇൻ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫീച്ചറിനകത്താണ് ഞാൻ അതൊക്കെ ചെയ്തത്. സോറി ഗൈസ്, ഓൾ ഇൻ ഡിസ്പ്ലേ അല്ല, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ തന്നെയാണ്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്തിട്ട് ഇതെന്തോ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്, ഇതിനകത്ത് എല്ലാം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആണ്ട് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ്ട്, കണ്ടില്ലേ, ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ ഇവിടെ കുറേ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ. ഇതൊക്കെ ആണ്ട് നമ്മൾ ആണ്ട് ഡാഡിയും മോം ഉയർ ഇതിനകത്ത് അപ്ലൈ കൊടുക്കുമ്പോൾ ഇതിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ്. ആണ്ടേ, വന്നിട്ടുണ്ടോ? ഇത് സൂപ്പറാണ്. ഇതിങ്ങനെ കത്തിയാനും നിൽക്കത്തില്ല, കുറച്ച് കഴിയുമ്പോൾ ഓഫായി പോകും. ഓക്കെ, ചാർജ് തീരാറായി, 29 ആയി. അതുമാത്രമല്ല, ഇവിടെ കുറേ നമുക്ക് കാര്യങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ടാണ്. ഇവിടെ ക്ലോക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ആണ്ട് ഗൈസ്, ഇവിടെ ഇഷ്ടംപോലെ പരിപാടികൾ നമുക്ക് കിട്ടുന്നുണ്ട് ഓൾവേസ് ഓൺ ഡിസ്പ്ലേക്കായിട്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ആണ്ട് നമ്മുടെ ഇഷ്ടത്തിന് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ആണ്ട് നമ്മുടെ ഫോട്ടോ വരെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പം എൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുക്കുവാണ്. ഓക്കെ, ജനറേറ്റ് കൊടുക്കുവാണ്. ആണ്ട് എൻ്റെ പടം വരച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓ, വിളി 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 ഉണ്ടോ? അപ്ലൈ കൊടുക്കാം. ഓക്കെ, ലോക്ക്. ഓ, ഞാൻ വന്നു ഗൈസ്. എൻ്റെ ആ ഫോട്ടോ എൻ്റെ വാട്സപ്പിലെ പ്രൊഫൈൽ ഫോട്ടോയാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ അഡീഷണൽ ആയിട്ട് ടൈമും വന്നിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു, ഡിസ്പ്ലേ കാണിച്ചിരുന്നു, ഏകദേശം ഇതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഫോണിനെ കുറിച്ച് ഞാൻ പറയാനുള്ളത്. ഓക്കെ, സൂപ്പർ അസൽ ഫോണാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒപ്പോ റെനോ 7 ഒക്കെ വരുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ കുറേ ഫോണുകൾ എനിക്ക് സജഷൻ ചെയ്തതിന് എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഞാൻ മേടിച്ച ഒപ്പോ റെനോ 6 പ്രോവിനെ കുറിച്ച് ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി കൊണ്ടുപോയി കുത്തിയാണ് ഗൈസ്, ചാർജ് കുറേറായി. ഓക്കെ, അപ്പോൾ ഇസ്മി രാഹുൽ മനോജ്, കണ്ടോണ്ട് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ, സ്റ്റേ ട്യൂൺഡ്. ട്രാക്ക് മാറ്റി.